പണ്ടാറടങ്ങാൻ എന്തിനാട് നിലവിളക്ക് വിൽക്കണത്? വീട്ടിൽ ഇത് ഉപയോഗിക്കാറില്ല മുതലാളി, അവിടെ ചെറിയ നിലവിളക്കാണ് കത്തിക്കുന്നത്. രാമാനന്ദ, ഓ ഇത് വിളി തുക്കുഞ്ചോന് ഉത്തുലി അസ്മൂൻ സാങ്ക്. തനിക്ക് ജോലിയൊന്നും ആയില്ലടോ? ഇല്ല മുതലാളി. അല്ല, ബി എ പഠിച്ചവൻ ഇവിടെ പാത്രം എടുത്തു കൊടുക്കാൻ നിൽക്കണു, പിന്നെ പത്താം ക്ലാസ്സുകാരനായ തനക്ക് എന്ത് ജോലി കിട്ടാനാ? എനിക്ക് സർക്കാർ ജോലിയിലൊന്നും വലിയ താല്പര്യമില്ല, എങ്ങനെയെങ്കിലും ഒരു സിനിമ നടന്നാവണമെന്നാ. മുതലാളിക്ക് പരിചയമുള്ള സിനിമാക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കാര്യം. സിനിമ അയ്യട, ഈ മോണ്ട കണ്ടാലും മതി. അല്ല മുതലാളി, മേക്കപ്പ് ചെയ്യുമ്പോ എന്റെ മുഖത്ത് നല്ല ചന്തം വരും. ഞാൻ അഭിനയിച്ച നാടകങ്ങളൊന്നും മുതലാളി കണ്ടിട്ടില്ല. അടഞ്ച് കിലോ മുതലാളി, 150 രൂപ 50 പൈസക്കുണ്ട്. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, നമുക്ക് പുളിവാൾ ആകരുത് കേട്ടോ. അയ്യോ മുതലാളിക്ക് എന്നെ വിശ്വാസം ഇല്ലേ, അച്ഛൻ തന്നെ വിട്ടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മുതലാളി, കൂടെ കൂടെ വരാം. അല്ല മുതലാളി, ഈ ഇത്രയും വലിപ്പമുള്ള ഇഡ്ഡലി കുട്ടത്തിന് എന്തോ വില കിട്ടും. അല്ല, വേറെ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വില പറഞ്ഞു കൊടുക്കാല്ലോ. എന്ത് പറയാനാ, ഭഗവതിയാ വീട്ടിൽ നിറഞ്ഞു പോയത്. എന്റെ കല്യാണം കഴിഞ്ഞ് അമ്മ വീട് കാണാൻ വന്നപ്പോ കൊണ്ടു തന്ന നിലവിളക്കാ, എത്ര കൊല്ലത്തെ പഴക്കമുണ്ടാണെന്ന് അറിയാവോ. കത്തിച്ചു വെച്ച നിലവിളക്ക് ആരെങ്കിലും കട്ടോണ്ട് പോവും അമ്മേ. പിന്നെ കള്ളമാർ അതൊക്കെ നോക്കിയിട്ടില്ലേ കക്കാൻ നടക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാന്ന് വെച്ചാൽ കുടുംബത്തിന് ഐശ്വര്യക്കേട്. ആണായിട്ട് ഒരുത്തനും ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? അവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ജോലിയും കൂലിയും ഇല്ലാതെ രാവിലെ തന്നെ ഇറങ്ങും അവൻ നാട് തരങ്ങാൻ, പിന്നെ പാതിരാത്രിക്കല്ലേ കയറി വരുന്നത്. എനിക്ക് ജോലി കിട്ടാത്ത എന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, വെറും 10ാം ക്ലാസ് പാസ്സായവന് കൂലിപ്പണി പോലും കിട്ടൂല ഇന്നത്തെ കാലത്ത്. എല്ലാത്തിനും നിനക്കൊരോ ന്യായങ്ങളുണ്ടാവും. ഓ അമ്മ തുടങ്ങി. ചേട്ടാ, നമ്മുടെ നിലവിളക്കാരോ കട്ടുകൊണ്ട് പോയി. അയ്യോ, എപ്പോ? സന്ധ്യയ്ക്ക് ഞാൻ കത്തിച്ചു വെച്ചതാ. പോയി, സകലതും പോയി. സന്ധ്യാസമയത്ത് ആ വലിയ വിളക്ക് കൊളുത്തി വെക്കുന്നതായിരുന്നു ആകെ കൂടി ഈ വീടിനുണ്ടായിരുന്ന ഐശ്വര്യം, അത് പോയി കിട്ടി. അച്ഛനും നിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ? എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. കുറെ ദിവസം മുമ്പ് പുറത്ത് വെച്ചിരുന്ന ചെമ്പ് കുടയെടുത്തോണ്ട് പോയി, പിന്നെ കൈ കഴുകാൻ വെള്ളം വെച്ചിരുന്ന കിണ്ടി കാണാതായി. ഇപ്പത്തെ നിലവിളക്ക്. എന്റെ ബലമായ വിശ്വാസം, നമ്മളെ ശരിക്കും അറിയാവുന്ന ആരെങ്കിലും കരുതിക്കുട്ടി മോഷ്ടിച്ചിട്ട് കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ്. അച്ഛാ, എന്താ ഈ കേൾക്കുന്നത്? മോഷണത്തെ കുറിച്ച് ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കണം. ഇടിച്ച് എല്ലാത്തിന്റെ എല്ലാവരും വരും. കംപ്ലൈന്റ് കൊടുക്കാം, പക്ഷെ പോലീസുകാർ ഇടിച്ച് എല്ലൂരും കണ്ടു നിൽക്കാനുള്ള ശേഷി നിന്റെ അമ്മയ്ക്കുണ്ടാവില്ല. ഇതല്ലേടാ വിളക്ക്? ആ, ഒരു 150 രൂപയും എടുത്തേ. മേലാൽ ഇങ്ങനൊന്നും ചെയ്യൂല, അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഏതായാലും 2 രൂപ 70 പൈസ ബസ്സിന് മുടക്കി അച്ഛനോ അമ്മാവനോ ഇവിടെ വരാൻ പോണില്ല. അതുകൊണ്ടല്ലേ ആർക്കും സംശയം തോന്നാത്ത ഈ ആശുപത്രി തന്നെ നമ്മുടെ മീറ്റിംഗ് പ്ലേസ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചത്. ആശുപത്രി വരാൻ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഗോപേഷിനെ കാണാതിരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടാവും, കണ്ടു കഴിയുമ്പോ ഒന്നും മനസ്സിലുദിക്കില്ല. പിന്നെ ഒരു കൂട്ടുണ്ട് പറയാൻ, എത്ര ബുദ്ധിമുട്ടിയാലും ഗോപേട്ട് ഒരു ജോലി സംഘടിപ്പിക്കണം. അതെന്ത് ജോലി ആയിക്കോട്ടെ, ഒരു പിയുണ്ട് ജോലിയാണെങ്കിൽ എനിക്കിഷ്ട. ഒരു ജോലി ഉണ്ടെന്ന് പറയാലോ. ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടാ. ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല, എല്ലാം ഞാൻ ഇരട്ടകുളങ്ങര ഭഗവതിയോട് പറഞ്ഞിട്ടുണ്ട്. വലിയ വീട്ടിലെ പെൺകുട്ടിക്ക് വലിയ മോഹങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഭഗവതി കേട്ടെന്നും വരും. പക്ഷെ എന്റെ കാര്യത്തിൽ എല്ലാ ദൈവങ്ങളും കൈയൊഴിയ. ഗോപേട്ട് അങ്ങനൊന്നും പറയണ്ട കേട്ടോ. അയ്യോ അച്ഛൻ, തിരഞ്ഞ പൊക്കോളൂ. ആ നടന്നു, നീ എന്താ ഇവിടെ? പിന്നെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ആശുപത്രിയിൽ വന്ന് രോഗികളെ കാണാറുണ്ട്. നാളെ ഞാനൊരു വലിയ പണക്കാരനായി മാറുമ്പോ അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ ചില ദുഷ്ടന്മാരുണ്ട്, സ്വന്തക്കാരുടെ സ്വത്ത് അന്യായമായി കൈവശപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കും. ഒരു കൊളസ്ട്രോളോ ഡയബറ്റീസോ പ്രഷറോ വന്നാ മതി. വരട്ടെ അമ്മ, വാ. ഗോപീട്ടൻ കൊണ്ടുവന്ന് വെച്ചതാ. പുറകെ ആള് വരുമോ എന്തോ? നിങ്ങൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവനെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? അവന്റെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും ആയിരിക്കും. ഒരു പോലീസ് ഓഫീസർ എന്ന മുറയില് നാ ഉങ്ങിട്ട ചില കേൾവികൾ കേക്കറേ. ஆனா ஒண்ணு மட்டும் சொல்றேன், உங்க மாதிரி அப்பா பசங்களை எல்லாம் தீர்த்து கட்டலன்னா என் பேர் இன்ஸ்பெக்டர் கோபிநாதம் என்னோட அல்ல. டேய் முட்டா. அச்சனி, ரஜினிகாந்தின்ட சினிமா ஒன்றும் கண்டிட்டு இல்லையே? இவட அடுத்து நியூ தியேட்டர்ல கழிக்கிறது, டெய்லி 3 ஷோஸ் சண்டே 4 ஷோஸ். நல்ல ஆக்டிங், ஜாலி ஆயிருக்கும். அப்புறம் சைக்கிள் ஆகியடா? அது வாடகைக்கு எடுத்தான் அச்சா. என்னட்டா திருச்சு கொடுக்காத்தது? அது வாடகை கொடுக்க பைசா உண்டாயிருந்தில்ல.
എന്താ ഒരു ദിവസത്തെ വാടക? ആറ് രൂപയുള്ളൂ. എന്താ സൈക്കിൾ ഏജമാണോ? ദിവസം മുഴുവൻ സൈക്കിൾ പുറത്ത് സഞ്ചരിക്കാം. അല്ല അച്ഛാ, പുതിയ റിലീസ് പടങ്ങൾ കാണണമെങ്കിൽ സിറ്റി പോയാലേ. ഇപ്പൊ ബസ്സിനൊക്കെ ചാർജ് കൂട്ടിയിരിക്കല്ലേ. ആ കാശ് കൂടെ ഉണ്ടെങ്കിൽ ഒരു പടം കൂടി കാണാം. വേഗം കൊണ്ട് കൊടുക്കാൻ നോക്ക്. അയ്യോ അച്ഛാ, ഇത് പോരാ. എന്താ? പിന്നെ ആറ് രൂപ ഒരു ദിവസത്തെ വാടകയാ. അത് കൊടുക്കാൻ ഇല്ലാഞ്ഞോണ്ടാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോ നാല് ദിവസമായി. നാല് ദിവസമോ? നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ കോശവൻ? നാല് ദിവസത്തേക്ക് 64 രൂപ. അങ്ങനെയാണെങ്കിൽ ആ സൈക്കിൾ കൊടുക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഈ സൈക്കിള് വിലക്ക് വാങ്ങിക്കാന്നോ? ദേ എന്നെ കൊണ്ടൊന്നും. എപ്പൊ നോക്കിയാലും അച്ഛനും മോനും തമ്മിൽ കശപശയാണല്ലോ. നിന്റെ മോൻ നിന്നെ പോലെ തന്നെ ബുദ്ധിമാനാ. നിങ്ങൾ ഇങ്ങനെ തർക്കിച്ചു നിൽക്കാതെ കാശ് കൊടുത്തൂട്. ഇല്ലെങ്കിൽ 24 എന്നുള്ളത് 48 ആവും. കണ്ട, അച്ഛൻ എന്റെ കണ്ണു തുറപ്പിച്ചു. ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഓ, ഇങ്ങനൊരെണ്ണം. എന്റെ ഭഗവതി, ഇവന്റെ സ്വഭാവത്തിന് ഇനി എന്നാണാവോ ഒരു മാറ്റം ഉണ്ടാവുക. എവിടെയായിരുന്നടാ ഇത്രയും നാള്? ഒന്നും പറയണ്ടടാ. ഈ ഫിലിം റെപ്രസെന്റേറ്റീവിന്റെ പണി എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇന്ന് ഒരു സ്ഥലത്താണെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത്. നിന്റെ മുഖത്ത് എന്താണ് ഒരു പാട്? അതെ, പിന്നെ അങ്കമാലി വെച്ചൊരു അടി കിട്ടിയതാ. അവിടെ നിന്ന് കിട്ടിയാ? പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ. എന്നാ ഒരു സുഖമുണ്ടായിരുന്നു. ഇത് പോലീസുകാരുടെ കയ്യിൽ നിന്ന്. എന്താ കാര്യം? കഴിഞ്ഞ ദിവസം ആ ബെൽറ്റ് മേരിയുടെ ഒരു പ്രിന്റുമായിട്ട് പോയതാ. ബിറ്റ് ഉണ്ടായിരുന്നു. എന്താ ബിറ്റ്? ഈ പടത്തിന്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലൂ ഫിലിമിന്റെ ബിറ്റ്. അയ്യേ, ഈ വൈജയന്തി IPS പോലുള്ള എന്തെങ്കിലും പോലീസ് കഥയായിരിക്കും എന്ന് കരുതിയാണ് SI ഫാമിലിയും കൂടെ ഷോ കാണാൻ വന്നത്. ആ ഓപ്പറേറ്റർ മുങ്ങുകയും ചെയ്തു, അയാളുടെ കൈ കിട്ടി തന്നെ. അപ്പൊ പിന്നെ അടി കൊണ്ടതിൽ യാതൊരു തെറ്റുമില്ല. ഓളാർന്ന് അമ്മേന്തി? അമ്മേ, അടി കൊണ്ട് വിവരമൊന്നും അമ്മയെടുത്ത് പറഞ്ഞ് ചളവാക്കല്ലേ. ഇതാര് സാങ്കുട്ടിയോ? നിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ മോനെ. വാ, സമയം കിട്ടാഞ്ഞിട്ടാ. ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ അല്ലേ അമ്മേ? എന്റെ മോനെ, ഞാൻ നിന്നെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം? നീ ഇവനും കൂടി എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്ക. ഇവിടെ നിന്ന് അച്ഛനും മോനും കൂടി നേരെ നോക്കിയ വഴക്ക. ഈ ഫിലിം റെപ്രസെന്റേറ്റീവിന്റെ ജോലി എന്ന് പറഞ്ഞാ അത്ര വലിയ ജോലിയൊന്നും അല്ല. എന്നാ ജോലി അല്ലേ എന്ന് ചോദിച്ചാ ഭയങ്കര ജോലിയാ. നിന്ന് മുള്ളാ നേരം കിട്ടൂല. എന്തായാലും വേണ്ടില്ല, നീ ഇവനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ ശ്രമിക്കാമേ. അല്ല, ചായ ഉണ്ണിയപ്പോ ഒന്നുമില്ലേ? ഇപ്പൊ കൊണ്ടുവരാ. അമ്മയുടെ മുമ്പിൽ ഒരു ഡീസന്റ് എന്തു പറയാൻ. എന്ത് ജോലിയാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാ മതി. ഞാൻ എന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഗ്യാപ്പ് സമയം പറഞ്ഞു നോക്കാം. ഗ്യാപ്പ് സമയം? ഗ്യാപ്പ് എന്നൊക്കെ പറയുന്ന ഈ ഡിസ്ട്രിബ്യൂഷനിലെ ചില ടേമുകളാണ്. മെയിൻ പടങ്ങളുടെ കളക്ഷൻ കുറയുമ്പോൾ കിട്ടുന്ന ഗ്യാപ്പിൽ കളിക്കുന്ന ചെറിയ പടങ്ങളാണ് ഈ സാമിയുടെ ഉള്ളത്. ഇപ്പൊ ഉള്ളതൊക്കെ പഴയ പടങ്ങളാ. ഒന്ന് രണ്ട് പുതിയ പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നു. അതാ നല്ലത്. ഈ പഴയ പടങ്ങളൊക്കെ ഞാൻ കണ്ടതായിരിക്കും. പുതിയ പടങ്ങളാവുമ്പോ കാണാൻ നല്ല ഇൻട്രസ്റ്റ് കാണും. സമയം പോകുന്ന അറിയില്ല. അപ്പൊ നീ സിനിമ കാണാനാ വരുന്നത്? അല്ല, ജോലിക്കല്ല. അല്ല, സിനിമയും കാണാം, ജോലിയും ചെയ്യാം. പിന്നെ നീ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർമാര് വഴിയൊക്കെ എനിക്ക് സിനിമയിൽ കയറി പറ്റുകയും ചെയ്യാം. ഞാനൊരു വലിയ സിനിമാ നടനാവുമെന്നാണ് കൃഷ്ണക്കണിയാര് പറഞ്ഞിരിക്കുന്നത്. അത് കൃഷ്ണക്കണിയാര് പടം എടുക്കുമ്പോ. ആ, പിന്നെ ഒരു കാര്യം, നിനക്ക് കൂട്ടാനും കഴിക്കാനൊക്കെ അറിയാവോ? ഈ റെപ്രസെന്റേറ്റീവ് പണി എന്ന് പറയുമ്പോ DCR ഒക്കെ എഴുതണ്ട. ഏ, ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. അതൊക്കെ നീ എനിക്ക് വേണ്ടി എഴുതിക്കൊണ്ടാ മതി. നിന്നെ എനിക്ക് വിശ്വാസം തന്നെ. അവനെ, നിന്റെ മുറപ്പെണ്ണിനെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവോ? എടാ, അറം പറ്റുന്ന വർത്തമാനൊന്നും പറയരുത്. എന്റെ കാര്യം പോട്ടെ, അവളുടെ ഗതി എന്താവും? അങ്ങനെ ഒന്നും അവക്ക് പോവാൻ പറ്റില്ല. ഈ പെണ്ണിന്റെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഉടനെ എന്നെ വിളിച്ചോണ്ട് പോന്നേ. എങ്ങനെയാടാ ഒരു ജോലിയും തൊഴിലും ഒന്നും ഇല്ലാതെ? നാളെ രാവിലെ തന്നെ നമുക്ക് പോയി സ്വാമിയെ കാണാം.